ജോയ്സ് മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്. ബൈബിൾ പറയുന്നു, വ്യാകുലതയും ഉത്കണ്ഠയും ലോകത്തെക്കുറിച്ചുള്ള ചിന്തയും ലോകത്തിന്റെ ധനവും വെറുപ്പും. ദൈവവചനത്തെ ധ്യാനിക്കാനുള്ള സമയത്തെ വ്യാകുലതയ്ക്കായി ചിലവാക്കുന്നു എന്ന്. നല്ലൊരു പോരാട്ടം പോരാടുക. വേദപുസ്തകമെടുത്ത് ചില വചനങ്ങൾ ഉച്ചത്തിൽ പറയാൻ ആരംഭിക്കുക. തെറ്റായ ചിന്തകളെ സ്വന്തം വാക്കുകൾ ദിശ തിരിക്കുന്നത് ഗ്രഹിക്കാൻ സാധിക്കും. മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ നിങ്ങളുടെ വാക്കുകളാണ് നിങ്ങൾ വിശ്വസിക്കുക. വ്യാകുലപ്പെട്ട് ജീവിക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുക. മനുഷ്യരാശി മാത്രമാണ് സൃഷ്ടികളിൽ വ്യാകുലപ്പെടുന്നവർ. എന്നാൽ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരും നമ്മൾ തന്നെയാണ്. നമ്മൾ വിളയിലെ ക്രീമാണ്. എല്ലാവർക്കും അതുണ്ട്. മരങ്ങൾ വിഷമിക്കാറില്ല, പക്ഷികൾ വിഷമിക്കാറില്ല, മുയലുകൾ വിഷമിക്കാറില്ല, പൂക്കൾ വിഷമിക്കാറില്ല, സിംഹങ്ങൾ വിഷമിക്കുന്നില്ല, പള്ളികൾ വിഷമിക്കില്ല. ഓ, പക്ഷേ ബുദ്ധിശാലികൾ, എല്ലാം അറിയുന്നവർ, ജ്ഞാനികളുടെ കൂട്ടമായ നാം വിഷമിക്കും. മറ്റാരും വിഷമിക്കാറില്ല. മത്തായി ആറ് ക്ഷമിക്കണം. വിഷമിക്കാതിരിക്കുന്നത് എങ്ങനെ എന്നതിൻ്റെ പ്രവർത്തനം താഴ്മയോടെ ഇരിക്കാൻ നാം പഠിക്കേണ്ടതാണ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യരുതെന്നും പഠിക്കണം. ദൈവം ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. ദൈവം ചെയ്യാൻ പറയാത്ത കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. നിങ്ങൾക്ക് ചെയ്യാനാവുന്നത് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ ദൈവം ചെയ്യും. മത്തായി ആറ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, അതിനാൽ ജീവിതത്തെപ്പറ്റി അളവിലധികമായി ഉത്കണ്ഠപ്പെടാതിരിക്കുവിൻ. അടുത്ത പ്രാവശ്യം നിങ്ങൾ വ്യാകുലപ്പെടാൻ തുടങ്ങുമ്പോൾ സ്വയം നിങ്ങളോട് സംസാരിച്ചു പറയൂ, മതി, ഇപ്പോൾ തന്നെ ചിന്ത അവസാനിപ്പിക്കൂ. നിങ്ങളോട് സംസാരിക്കൂ, ഇല്ല, ഇതെനിക്കൊരു നന്മയും ചെയ്യില്ല. ഞാൻ ആ സ്ഥാനത്തായിരുന്നപ്പോൾ അത് ചെയ്തിരുന്നു. ഈ ദിവസം ഞാൻ പാഴാക്കാൻ പോകുന്നില്ല. ഞാൻ ഈ കാര്യം വീണ്ടും 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 ആലോചിച്ചും ചിന്തിച്ചും എൻ്റെ ജീവിതത്തെ പീഡിപ്പിക്കില്ല. ദൈവമേ, ഞാനത് അങ്ങേക്ക് നൽകുന്നു. ഞാനത് അങ്ങേ ഏൽപ്പിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങളുടെ സമയവും മനസ്സും ഉൾക്കൊള്ളുന്ന വിധത്തിൽ എന്തിലെങ്കിലും ഏർപ്പെടുക. നിങ്ങളെ സന്തോഷിപ്പിക്കത്തക്ക ഒന്ന്, നിങ്ങൾക്ക് സഹായമാകുന്ന ഒന്ന്, സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു കാര്യം. ആമേൻ. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ഇനി വായിക്കാം. പറവകളെ നോക്കുവിൻ, അവ വിചാരപ്പെടുന്നില്ല. ഏതെങ്കിലും ഒരു പക്ഷി ഇനി എവിടെ നിന്നാണ് ഒരു പുഴുവിനെ കിട്ടുക എന്ന് മരത്തിൻ്റെ കൊമ്പിലിരുന്ന് വിചാരപ്പെടുന്നത് കണ്ടിട്ടുണ്ടോ? ഓ ഓ ഓ ഓ, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? അങ്ങനെയാണ് ഇതിൽ പറയുന്നത്. ഇനിയും പൂക്കളെപ്പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ശലമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ പറയുന്നു. 31 വാക്യം പറയുന്നു, ആകയാൽ നാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. വ്യാകുലപ്പെടുമ്പോൾ അത് വായിൽ നിന്നാണ് വരുന്നത്. സാത്താൻ നിങ്ങളുടെ തലയിൽ തെറ്റായ ചിന്തകൾ നിറയ്ക്കുന്നു, എന്നിട്ട് അത് നിങ്ങളുടെ വായിൽ കൂടി പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മുടെ വാക്കുകൾ ശക്തമാണ്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ചിന്തിക്കാനാവുന്നതിലും ഉപരി ശക്തിയുള്ളതാണ്. ഒന്നുകിൽ ദൈവത്തിന് നമ്മൾ പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കും, അല്ലെങ്കിൽ സാത്താന് നമ്മൾ പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കും. ഞാനിത് വീണ്ടും പറയട്ടെ. നടുവിൽ വെച്ച് നാം കാര്യങ്ങൾ പറയുമ്പോൾ യേശു പറഞ്ഞു, നമുക്ക് അക്കരയിലേക്ക് പോകാം. ഇപ്പോൾ നാം നടുവിലാണ്, നമ്മൾ കൊടുങ്കാറ്റിലാണ്, നാം ഒരു കാര്യം പറയാൻ പോവുകയാണ്. നമ്മൾ പറയുന്ന വാക്കുകൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ അനുവാദം നൽകുന്നു. നാം പറയേണ്ടത് ഇതാണ്, ദൈവമേ, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഇതെനിക്കിഷ്ടമല്ല, ഇതെനിക്കൊട്ടും ഇഷ്ടമല്ല. അങ്ങാണ് നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്, എനിക്കറിയാം. അവസാനം ഇതെല്ലാം നന്മയ്ക്കായി പര്യവസാനിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഉറച്ചു നിൽക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. ദൈവമേ, ഞാൻ ജോലിക്ക് പോട്ടെ. എന്നാൽ അതേസമയം നിങ്ങൾ വായ തുറന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങളിനി എന്ത് ചെയ്യും, ഞങ്ങൾ മുങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ സാത്താൻ ചിരിക്കാൻ തുടങ്ങും. ഓ, അവരെ ഞാൻ പിടിച്ചു. സങ്കീർത്തനം 91:1-2 പറയുന്നത് എന്താണ്?
അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എന്റെ സങ്കേതവും. ദൈവത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയുക? ദൈവം എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവനിൽ ഞാൻ വിശ്വാസമർപ്പിച്ചിരിക്കുന്നു, അവനിൽ ഞാൻ ആശ്രയിച്ചിരിക്കുന്നു, അവനാണ് എന്റെ ദൈവം എന്ന് ഞാൻ പറയുന്നു. അങ്ങനെയാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്. വ്യാകുലത കള്ളനാണ്, അത് നിങ്ങളുടെ സന്തോഷത്തെ മോഷ്ടിക്കുന്നു. മറ്റെന്തിനേക്കാളും ഇന്ന് അത് നിങ്ങളുടെ ഈ ദിവസത്തെ മോഷ്ടിക്കുന്നു. ഈ ദിവസം, ഇത് ദൈവം സൃഷ്ടിച്ച ദിവസമാകുന്നു. അത് വീണ്ടും ഈ ദിവസത്തെ നിങ്ങൾക്ക് നൽകില്ല. നിങ്ങൾക്കിത് അറിയാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഞാൻ ഈ ദിവസം ജീവിക്കും, എന്നാൽ ഒരുപക്ഷെ ജീവിച്ചില്ലെങ്കിലോ അവസാനത്തെ ദിവസം പാഴാക്കാൻ ഞാൻ ഒരുക്കമല്ല. വർത്തമാനകാലം, അതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മഹത്തായ സമ്മാനം. നമുക്ക് നൽകപ്പെട്ട നിമിഷം സന്തോഷിക്കാനുള്ളതാണ്. കഴിഞ്ഞുപോയ നിമിഷത്തെക്കുറിച്ച് വിഷമിച്ച് ഈ നിമിഷം ഞാൻ പാഴാക്കില്ല, അതിനെക്കുറിച്ച് നമുക്കൊന്നും ചെയ്യാനാവില്ല. വരാനിരിക്കുന്ന നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ദിവസത്തെക്കുറിച്ച് വിഷമിച്ചും ഞാൻ ജീവിക്കില്ല. അതിനാൽ പഴയത് വിട്ടേക്കുക, ഭാവി ദൈവത്തിൻ്റെ കരങ്ങളിലാകുന്നു. കഴിഞ്ഞുപോയതിനെ ഉപേക്ഷിച്ച് ഭാവിയിലേക്കുള്ളതിനായി പ്രത്യാശിക്കുക. ഈ നിമിഷം ആസ്വദിക്കുക, ഈ നിമിഷത്തെ ആസ്വദിക്കുക. അതെ, അതിനുശേഷം പറയുന്നത് ഇതാണ്, 34-ാം വാക്യം. അതിനാൽ നാളെയെക്കുറിച്ച് വിചാരപ്പെടരുത്, നാളേക്ക് അതിൻ്റെതായ പ്രാരബ്ധങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരിക്കുമല്ലോ. ഓരോ ദിവസത്തിനും അതതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. യേശുവിൻ്റെ ശിഷ്യന്മാർ വിചാരപ്പെട്ടതായി നിങ്ങൾക്കറിയാമോ? അവർ ഭ്രാന്താശുപത്രിയിലേക്ക് പോകാൻ നേരത്തെ തന്നെ തയ്യാറായിട്ടുണ്ടാവും. കാരണം യേശു അവിടെ വെച്ച് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ യേശുവിൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭവനമുണ്ടാവില്ല, തലചേക്കാൻ ഒരിടമുണ്ടാവില്ല. ഒരു രാത്രി കഴിഞ്ഞ് അടുത്ത രാത്രിയിൽ എവിടെയായിരിക്കും നിങ്ങളെന്നറിയില്ല. യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവർ എത്ര സമയം വരെ അനുഗമിക്കണമെന്ന് അവൻ പറഞ്ഞില്ല. എന്നാണ് അവർക്ക് കുടുംബത്തെ കാണാനാവുകയെന്നും പറഞ്ഞില്ല. ഏത് ഹോട്ടലിലാണ് അവർ താമസിക്കുക എന്ന് അവനോട് ചോദിച്ചില്ല. ഇൻഷുറൻസ് ആനുകൂല്യം ഉണ്ടാവുമോ എന്നും യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കൂ. അവർ അവൻ്റെ പുറകെ ചെന്നു. അവരധികമായി ഭക്ഷണം കൊണ്ടുപോയില്ല. 5,000 പേരെ പോഷിപ്പിക്കാൻ അവൻ അവരോട് പറഞ്ഞു. അവർ പറഞ്ഞു, അവരുടെ പക്കൽ ഒന്നുമില്ല എന്ന്. അവരൊരു ബാലൻ്റെ പക്കൽ ഭക്ഷണം കണ്ടു, അതെനിക്ക് തരിക. അവനത് അധികമാക്കി. ലൂക്കോസ് 10-ാം അധ്യായം. അവൻ അവരെ ഈരണ്ടീരണ്ടായി അയച്ചു. 70 പേരെ രോഗികൾക്കും അശരണർക്കും സുവിശേഷം അറിയിക്കുവാൻ വേണ്ടിയായിരുന്നു. നിങ്ങൾ മടിശീല കൊണ്ടുപോകരുത്, മറ്റൊരു സഞ്ചിയും കൊണ്ടുപോകരുത്, വേറൊരു ജോഡി ചെരുപ്പും എടുക്കരുത്. അവൻ വീണ്ടും പറഞ്ഞു, ജാഗരൂകരായിരിപ്പിൻ. എവിടെയും നിങ്ങൾ യാത്രക്കിടയിൽ വിശ്രമിക്കാനായി നിൽക്കരുത്, ആരെങ്കിലും ഇങ്ങനെ പറയുമെന്നും. വാവ്, ദൈവം ഇവരെ ഒരു ജോലിക്കായി അയച്ചിരിക്കുകയാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കാൻ പാടില്ല. നാളെ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ വ്യാകുലപ്പെടരുത്. ദൈവം ഒരു കാര്യം വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കാര്യം ചെയ്യാൻ അവൻ നമ്മെ അയക്കുന്നു. നമുക്ക് ആവശ്യമുള്ളത് അവൻ നമുക്ക് നൽകും. അതിനെക്കുറിച്ച് നമ്മൾ വിചാരപ്പെടേണ്ടതില്ല. ഞാനിത് പറയുമ്പോൾ ആവേശം തോന്നുകയാണ്. ഞങ്ങൾക്ക് ലോകവ്യാപൃതമായ ഒരു ശുശ്രൂഷയുണ്ട്. ലോകത്തിന്റെ മുക്കൽ ഭാഗത്തും ഞങ്ങൾ TVയിലുണ്ട്. കൂടാതെ 40 ഭാഷകളിൽ പ്രസംഗിക്കുന്നു. ലോകമെങ്ങും ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് 300-ലും ഉപരി റേഡിയോ സ്റ്റേഷൻസ് ഉണ്ട്. 400-ലും അധികം TV സ്റ്റേഷനിലും ഉണ്ട്. ദൈവത്തെ വിശ്വസിക്കാൻ എനിക്കറിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഭ്രാന്തിയാവുമായിരുന്നു. മൊത്തത്തിൽ 100% ഭ്രാന്തി. ഇതുപോലൊരു സ്ഥാപനം കൊണ്ട് നടത്താൻ ഓരോ മാസവും എന്തുമാത്രം ചിലവുണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാമോ? ഓ, നിങ്ങൾക്കറിയാമോ? ദൈവം എന്നെ പഠിപ്പിച്ചു. അവൻ എന്നെ നീണ്ട കഠിനമായ വഴിയിൽ നടത്തി. തുടക്കത്തിൽ എന്നെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു. എൻ്റെ സോക്സിനും അണ്ടർവെയറിനും പാത്രങ്ങൾക്കും വാഷ് റാഗ്സിനും അവനെ വിശ്വസിക്കാൻ പഠിപ്പിച്ചു. താഴ്മയെ കൂടാതെ വിചാരപ്പെടുന്നതിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന 2 കാര്യങ്ങൾ ഇതാണ്. നമുക്കൊന്നും ശരിയാക്കാൻ സാധിക്കില്ല. നിങ്ങളിത് പലതവണ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത് കണ്ടുപിടിക്കാനുള്ള കഴിവ് എനിക്കില്ല. അതിനായി ശ്രമിച്ചുകൊണ്ട് സമയം ചിലവാക്കാൻ ഞാനില്ല. നമുക്കിന്നത് ശ്രമിച്ചുകൂടെ? പറയൂ, ഇത് കണ്ടുപിടിക്കാനുള്ള കഴിവ് എനിക്കില്ല. നിങ്ങൾക്ക് എന്താ ഒരു വിശ്വാസക്കുറവോ? ഒന്നും കൂടി പറയാം. ചിലരുടെ മുഖത്ത് വിചിത്രമായൊരു ഭാവം കാണുന്നു. ഇത് കണ്ടുപിടിക്കാനുള്ള കഴിവ് എനിക്കില്ല. നമുക്കെല്ലാം നിയന്ത്രിക്കണം എന്ന തോന്നലാണുള്ളത്. ഒരു പുഞ്ചിരിയോടെ നിങ്ങൾ പറയൂ, ഇത് കണ്ടുപിടിക്കാനുള്ള കഴിവ് എനിക്കില്ല.
അതിനാൽ നിങ്ങൾ മണ്ടന്മാരാണെന്ന് കരുതരുത്. നമുക്ക് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമുണ്ട്. കൃത്യസമയത്ത് എന്ത് ചെയ്യണം എന്ന് അവൻ നമുക്ക് കാണിച്ചു തരും. എന്നാൽ നമ്മുടെ ബുദ്ധി കൊണ്ട് അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് അവൻ ഇഷ്ടമല്ല. ആമേൻ. മറ്റൊരു കാര്യം ഇതാണ്, നിങ്ങൾ വിചാരപ്പെടാതിരിക്കാൻ ഉണ്ടായിരിക്കേണ്ട. ആദ്യത്തെ കാര്യം താഴ്മയാണ്, രണ്ടാമതായി ദൈവവുമായി ഒരു അനുഭവം ഉണ്ടാവേണ്ടതുണ്ട്. നമ്മളൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടുള്ളതാണ്, അനുഭവത്തെക്കാൾ മികച്ച മരുന്ന് വേറൊന്നുമില്ല. ദൈവം നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനം എന്താണെന്നും അതിനായി മുന്നേറാതെയും ഇരുന്നിട്ട് അവൻ എന്ത് ചെയ്യുമെന്ന് കണ്ടില്ലെങ്കിൽ വിചാരപ്പെടാതിരിക്കാൻ നിങ്ങൾ പഠിക്കില്ല. അതുകൊണ്ടാണ് വേദപുസ്തകം മലാഖിയിൽ ദാനത്തെയും ദശാംശത്തെയും പറ്റി പറയുന്നത്. അതിൽ പറയുന്നു, എൻ്റെ ആലയത്തിൽ ആഹാരമുണ്ടാക്കേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളും നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവയെ അരുളി ചെയ്യുന്നു. എന്നിട്ട് അവൻ പറയുന്നു, പരീക്ഷിപ്പിൻ. ഞാൻ അരുളിയത് സത്യമാണോ എന്ന് പരീക്ഷിപ്പിൻ. ദൈവം പറയുന്നു, എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ ചെയ്യുമോ എന്ന് പരീക്ഷിപ്പിൻ. ദൈവം നിങ്ങൾക്ക് ചെയ്യുന്നത് കാണുവിൻ. ദൈവത്തെ അതിജീവിക്കാൻ നമുക്കാവില്ല. ദാനത്തിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ജീവിതത്തിൽ എത്ര പേർക്ക് അനുഭവമുണ്ട്? അത് ശരിയാണ്, നമ്മൾ തീർച്ചയായും അതിശയിച്ചു പോകും, അത്ഭുതപ്പെട്ടു പോകും. ആയതിനാൽ ആദ്യകാലത്തൊക്കെ എനിക്കത് ദൈവത്തിൽ നിന്ന് അനുഭവമുണ്ട്. ഞാൻ സഹതാപത്തിനിരയായി പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ എനിക്ക് 12 വാഷ് ക്ലോത്ത്സ് വേണം. അത് ഡിഷ്റാക്സ് ആയിരുന്നു, എനിക്കത് അത്രമാത്രം അത്യാവശ്യമായിരുന്നു. എനിക്കും ഡേവിനും അത് വാങ്ങാനുള്ള പണമില്ലായിരുന്നു. ഞാൻ മിനിസ്ട്രി തുടങ്ങാനായി ജോലി രാജിവെച്ചിരിക്കുകയായിരുന്നു. ഞാൻ കരുതി ഒരു ത്യാഗം ചെയ്താൽ ദൈവം അതിന് പകരമായി അധിക അളവിൽ അനുഗ്രഹം ചൊരിയുമെന്ന്. ഒരുപാട് അനുഗ്രഹങ്ങൾ, വർഷങ്ങളോളം സോക്സും അണ്ടർവെയർസും ദൈവം എത്തിച്ചു തരും എന്ന് ഞാൻ വിശ്വസിച്ചു. നിങ്ങൾ ചെയ്യുന്നത് ശരിയായ ഉദ്ദേശത്തോടെയാണോ ചെയ്യുന്നതെന്ന് ദൈവം നമ്മുടെ ഹൃദയത്തെ പരീക്ഷിക്കും. ഈ ഭാഗത്തിരിക്കുന്ന ഒരാൾക്കിത് ശരിക്കും മനസ്സിലായി. ഇന്ന് എല്ലാവർക്കും അവരുടെ ക്രിയകൾക്കുള്ള പ്രതിഫലമാണ് ആവശ്യം. എന്നാൽ അന്ന് ഞാൻ വളർന്നപ്പോൾ ധാരാളം വോളണ്ടിയറിംഗ് ഉണ്ടായിരുന്നു. ആമേൻ. വേദപുസ്തകം അതിനെ വേലക്കാർ എന്നാണ് പറയുന്നത്. വേലക്കാരെ പോലെ ഞങ്ങൾക്ക് ധാരാളം ആവശ്യങ്ങളുണ്ടായിരുന്നു. ദൈവം എപ്പോഴും ആ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഞങ്ങൾക്കന്നും ഉയർന്ന തോതിലുള്ള ജീവിതമില്ലായിരുന്നു. ഞാൻ വർഷങ്ങളോളം ഗ്യാരേജ് സെയിൽസിൽ ഷോപ്പിംഗ് ചെയ്തു. എൻ്റെ രണ്ടോ മൂന്നോ മക്കളെയും കൊണ്ടുപോയി അവരുടെ ടെന്നീസ് ഷൂസിനായി ദൈവത്തെ വിശ്വസിച്ചു. അതേസമയം ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നെന്ന്, നമ്മുടെ സമൃദ്ധി ആഗ്രഹിക്കുന്നെന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. നമ്മൾ വിശ്വാസത്തിൽ നടക്കുന്നു. ചിലപ്പോൾ അങ്ങനെ പ്രസംഗിക്കുന്ന വിഡ്ഢിത്തമാണെന്ന് തോന്നും, എന്നെ സംബന്ധിച്ച് ഒന്നും നടക്കുന്നില്ലെന്ന് തോന്നുമായിരുന്നു. പക്ഷേ ഞാൻ നടുവിലായിരുന്നു. ഞാൻ പറഞ്ഞത് കേട്ടോ, ഞാൻ നടുവിലായിരുന്നു. ഞാൻ തോണിയിൽ കയറി. അപ്പോൾ യേശു പറഞ്ഞു, നമുക്ക് അക്കരേക്ക് പോകാം. എന്നാൽ നമ്മൾ അക്കരെ എത്തിയിട്ടുമില്ലായിരുന്നു. ഞാൻ നടുവിലായിരുന്നു. ഞാൻ നടുവിലായിരുന്നപ്പോൾ ചെയ്തതാണ് അക്കരയ്ക്ക് ഞാൻ കടക്കുമോ എന്ന് തീരുമാനിച്ചത്. അക്കരയ്ക്ക് കടക്കാൻ എത്ര സമയം വേണ്ടി വരും എന്നത് തീരുമാനിക്കും. ഞാൻ ബോട്ടിൽ കുറെ കാലം കുഴപ്പത്തിൽ യാത്ര ചെയ്തെന്ന് നിങ്ങളോട് പറയട്ടെ. ഞാൻ ചെയ്ത അതേ തെറ്റ് നിങ്ങൾ ചെയ്യാതിരിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കുകയാണ്. ഞാൻ എന്താണ് പഠിച്ചത്? ഞാൻ പഠിച്ചു എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അറിവെനിക്കില്ല. ഞാൻ പഠിച്ചു എന്റെ ഭർത്താവിനെ മാറ്റാൻ എനിക്ക് കഴിയില്ല, എന്റെ മക്കളെ മാറ്റാനാവില്ല, എനിക്ക് ലോകത്തെ മാറ്റാനും ആവില്ല. അത് വളരെ പ്രയാസമാണ്. ദൈവമേ, അങ്ങേക്ക് ഇത് സാധിക്കില്ലെങ്കിൽ ഒരിക്കലും ഇത് എനിക്ക് സാധിക്കില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം ചെയ്യില്ല, ഒരു ദിവസം പോലും ഞാൻ എന്നെ പീഡിപ്പിക്കുകയില്ല. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ജോയ്സ് മമ്മയെ നോക്കൂ. മറ്റൊരാളുടെ മോശമായ പെരുമാറ്റം നിങ്ങളെ ദുരിതത്തിലാക്കാൻ അനുവദിക്കുന്നത് എന്തിനാണ്? ഇത് നോക്കൂ, ഇതാ മറ്റൊരു നല്ല വിഷയം. നിങ്ങൾ സന്തോഷിക്കുന്നത് ഇഷ്ടമല്ലാത്ത ഒരാളോടൊത്താണോ നിങ്ങൾ ജീവിക്കുന്നത്? അയാൾ എന്തിനും നിങ്ങളുടെ സന്തോഷം മോഷ്ടിക്കണം. അവരെ നിങ്ങൾ ഭ്രാന്ത് പിടിപ്പിക്കണം, എന്നിട്ട് രണ്ടുപേരും സന്തോഷം അനുഭവിക്കണം. ആമേൻ. മറ്റുള്ളവരുടെ കുഴപ്പങ്ങളിൽ ഭാഗഭാക്കാവാൻ പാടില്ല.
നിങ്ങൾക്ക് സന്തോഷമില്ലെങ്കിൽ ഞാനും സന്തോഷിക്കില്ല. നോക്കൂ, എനിക്ക് കുറെ കാലം സന്തോഷമില്ലായിരുന്നു, പക്ഷെ ഡേവ് എന്നെ സന്തോഷവാനായിരുന്നു. ഓ, അദ്ദേഹത്തിന്റെ സന്തോഷം എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു. എന്റെ കൂടെ ദുരിതം അനുഭവിക്കാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറല്ലായിരുന്നു. അദ്ദേഹം അത് നിരസിച്ചു. അദ്ദേഹം ഈ സ്വഭാവക്കാരനായിരുന്നു. നീ എന്ത് വേണമെങ്കിലും ചെയ്തു. ഓ, എന്റെ മനസ്സിൽ വിദ്വേഷം തോന്നി. കാരണം ദുരിതം അനുഭവിക്കുന്നവർ മറ്റുള്ളവരെയും ദുരിതം അനുഭവിപ്പിക്കും. അവർ തങ്ങളുടെ വ്യാകുലതയെ കൊണ്ട് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കും. അതെ, അമ്മയ്ക്ക് സന്തോഷമില്ലെങ്കിൽ ആരും സന്തോഷിക്കരുതെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്നാൽ ഞാൻ എന്ത് ചെയ്താലും എന്തൊക്കെ സംഭവിച്ചാലും തന്റെ സന്തോഷത്തെ വിട്ടുകൊടുക്കില്ല എന്ന ഡേവിന്റെ മനോഭാവമായിരുന്നു എന്റെ ജീവിതത്തിൽ ഒരു മുന്നേറ്റത്തിന് വകയുണ്ടാക്കിയത്. മറ്റുള്ളവരുടെ കുഴപ്പങ്ങളിൽ തലയിട്ട് നിങ്ങളുടെ ജീവിതത്തെ അവർ ദുരിതപൂർണമാക്കാൻ അനുവദിക്കാൻ പാടില്ല. നിങ്ങൾ ദൃഢതയോടെ നിൽക്കണം. അപ്പോൾ അവരുടെ പരിതസ്ഥിതികൾ അവരെ നിയന്ത്രിക്കേണ്ടതില്ലെന്ന് അവർക്ക് മനസ്സിലാവും. ആ വർഷങ്ങളിലെല്ലാം ദൈവം വിശ്വസ്തതയോടെ ഓരോ മാസവും വ്യത്യസ്തമായി ഞങ്ങളെ സംരക്ഷിച്ചു. ഒരു മാസം കടം വീട്ടാൻ ഞങ്ങൾക്ക് $40 കുറവായിരുന്നു. ഓരോ മാസവും ദൈവം ഓരോ വഴിയിലൂടെ ഞങ്ങളെ സംരക്ഷിക്കും. എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. ആ നാളുകളെക്കുറിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അവ വിലമതിപ്പുള്ളത് തന്നെയാണ്. അതാണ് നിങ്ങൾക്കും ദൈവത്തിനുമിടയിൽ ബന്ധം വളർത്തുന്നത്. ആരുടെ അടുത്തും പോകാനില്ലെങ്കിൽ ദൈവത്തിങ്കിൽ ചെല്ലൂ. ഞങ്ങൾക്ക് സഹായത്തിനായി പോകാൻ മാതാപിതാക്കളില്ലായിരുന്നു. സഹോദരി സഹോദരന്മാരെ സഹായത്തിനായി സമീപിക്കാൻ ഞങ്ങൾക്കില്ലായിരുന്നു. ദൈവമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ദൈവമുണ്ടായിരുന്നു. അന്ന് എനിക്ക് തിരിച്ച് ജോലിയിൽ ചേർന്ന് മിനിസ്ട്രിയുടെ കാര്യം വിട്ടുകളയാമായിരുന്നു. കാരണം ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു, ത്യാഗം ചെയ്തിരുന്നു. പക്ഷേ ഓ, ഇന്ന് ഞാൻ അങ്ങനെ ചെയ്യാത്തതിൽ, നടുവിലൂടെ ഞാൻ കടന്നു വന്നതിൽ ഇന്ന് സന്തോഷിക്കുന്നു. ഞാൻ നടുവിലൂടെ കടന്നു എന്നതിൽ സന്തോഷിക്കുകയാണ്. നിങ്ങളും നടുവിലൂടെ കടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അത് എന്നേക്കാൾ വേഗതയിൽ ചെയ്താൽ നന്നായിരിക്കും. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇപ്പോൾ അസ്വസ്ഥരായിരിക്കുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും അസ്വസ്ഥരാവേണ്ട കാര്യമില്ല. അത് വൃഥാവാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പകരം എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനയാലും യാചനകളാലും നന്ദി പറയലിലൂടെയും നിങ്ങളുടെ ആവശ്യങ്ങളെ അറിവിന്റെ സമാധാനത്തെ വെല്ലുന്ന ദൈവത്തിനെ അറിയിക്കുക. അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തു യേശുവിൽ ശാശ്വതമായി നിലനിർത്തും. നിങ്ങളുടെ ഭാരങ്ങളെ അവനെ ഏൽപ്പിക്കൂ. അവൻ നിങ്ങളെ സംരക്ഷിക്കും. എന്നാൽ അതിനു മുൻപ്, 1 Petros 5:6 പറയുന്നു, ദൈവത്തിന്റെ ശക്തമായ കരങ്ങളിൽ നിങ്ങളെ താഴ്ത്തുവിൻ, എന്നാൽ തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും. നിങ്ങളുടെ വ്യാകുലതകളെ അവനെ ഏൽപ്പിക്കൂ. നാം എങ്ങനെയാണ് താഴ്മ കാണിക്കുക? വിചാരപ്പെട്ടുകൊണ്ടല്ല. ഞാൻ വിചാരപ്പെടുമ്പോൾ ഇതാണ് പറയുന്നത്, ക്ഷമിക്കണം ദൈവമേ, എനിക്കിത് കൈകാര്യം ചെയ്യാൻ അറിയാം, എനിക്കൊരു ഐഡിയ കിട്ടി, എന്ത് ചെയ്യണമെന്നറിയാം. നാം ദൈവത്തോട് എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നത് തമാശയായി തോന്നുന്നില്ലേ? ഞാൻ ഒരിക്കൽ അങ്ങനെ ചെയ്തിരുന്നത് ഓർക്കുന്നു. ഇപ്പോഴെനിക്ക് വളരെ നന്നായി അറിയാം, ദൈവമേ അങ്ങേക്ക് ഇത് ചെയ്യാൻ കഴിയും. കൈകാര്യം ചെയ്യാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് വിഷമിക്കുന്നത് അവസാനിപ്പിക്കുക. വിചാരം, 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 ഒന്നും അറിയാതിരിക്കാനുള്ള വരമുണ്ടാവട്ടെ. എനിക്ക് പലതും അറിയില്ല, പക്ഷേ എനിക്കതൊരു പ്രശ്നമല്ല. പണ്ട് ഞാൻ എല്ലാം കണ്ടുപിടിക്കാൻ ശ്രമിക്കുമായിരുന്നു. സദൃശവാക്യം 3:5-7, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. ഇവിടെ വീണ്ടും ഇതാ, നിങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ തക്ക കഴിവുണ്ടെന്ന് കരുതരുത്. നിങ്ങളിൽ എത്ര പേരാണ് വിചാരപ്പെടുന്നവരും കണ്ടുപിടുത്തക്കാരുമായിരിക്കുന്നത്? ഇന്ന് നിങ്ങൾക്കൊരു വെളിപ്പാടുണ്ടായോ? നിങ്ങളെ തന്നെ പീഡിപ്പിക്കുന്നത് എത്ര മണ്ടത്തരമാണ്! ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ കേട്ട് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നടക്കുന്നത് അവസാനിപ്പിക്കുമെന്ന് അർത്ഥമാവുന്നില്ല. നിങ്ങൾ ഇതിനെ നേരിട്ട് ഇതിനെതിരായി നിൽക്കാൻ തുടങ്ങേണ്ടതാണ്. നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. ഞാൻ വിചാരപ്പെട്ട് ജീവിക്കാൻ ഇനി തയ്യാറല്ല. ഞാൻ വിചാരപ്പെട്ട് ജീവിക്കില്ല. ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കും. ഞാൻ സമാധാനം പുലർത്തും. ദൈവം അതെനിക്കായി വെച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാനത് അനുഭവിക്കുക തന്നെ ചെയ്യും. ഞാൻ ജീവിതം ദുരിതപൂർണമാക്കാൻ ഇനി തയ്യാറല്ല. യേശുവിനെ അനുഗമിച്ചവർ എന്താണ് ചിന്തിച്ചിരുന്നതെന്ന് എനിക്ക് ചിന്തിക്കാനാവില്ല. യേശു കിണറ്റിനരികിൽ ചെന്ന ഒരു പരിതസ്ഥിതി നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു സ്ത്രീയെ കണ്ടു. യേശു ചോദിച്ചു, കുടിക്കാൻ വെള്ളം തരാമോ? യോഹന്നാൻ 4:4. അവൾ ചോദിച്ചു, യഹൂദനായ നീ ശമരിയ സ്ത്രീയായ എന്നോട് വെള്ളം ചോദിക്കുന്നത്
എന്തിനാണ്? അവർക്ക് ഇരുവർക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ലായിരുന്നു. അതുമല്ലാതെ അവൾ പറഞ്ഞു, ഞാനൊരു സ്ത്രീയാണ്. അന്നൊക്കെ പുരുഷന്മാർ സ്ത്രീകളോട് സംസാരിക്കാറില്ല, മിണ്ടുന്നതെന്ന് വിലക്കിയിരുന്നു. അവൻ എനിക്ക് വെള്ളം തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ കുഴപ്പത്തിലായി. അതിനുശേഷം യേശു മറ്റൊരു പരിധിയിലേക്ക് കടന്നു. യേശു പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്നത് ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ ജീവജലം എന്നോട് ചോദിക്കുമായിരുന്നു. കാരണം നീ കുടിക്കുന്ന വെള്ളം ഒരിക്കലും ദാഹം ശമിപ്പിക്കില്ല, പക്ഷേ ഞാൻ നൽകുന്ന വെള്ളം നീ കുടിച്ചാൽ ഒരിക്കലും വീണ്ടും ദാഹിക്കുകയില്ല. വാവ്, മനസ്സിനെ മാറ്റുന്ന ഒരുവനെ കുറിച്ചാണിത്. അവൾ ഉടനെ മറ്റൊരു ചോദ്യം ചോദിക്കുന്നു, ശരി, നിന്റെ ബക്കറ്റ് എവിടെ? നീ ബക്കറ്റ് കൊണ്ടുവന്നിട്ടില്ലേ? ഞാനും അത് തന്നെ ചോദിച്ചിരിക്കും. അത് ശരി, നീ എങ്ങനെ വെള്ളം കൊണ്ടുവരും? നിന്റെ അടുത്ത് ബക്കറ്റ് ഇല്ലല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു, അല്ല, അവൻ പറഞ്ഞു, പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചിട്ട് വാ. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. യേശു പറഞ്ഞു, അതെ, ശരിയാണ്, നിനക്ക് നാല് ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, ഇപ്പോൾ നിന്റെ കൂടെയുള്ളത് നിന്റെ ഭർത്താവല്ല. അവൾ അമ്പരന്നു. ആ സമയത്ത് ശിഷ്യന്മാർ വന്നു. യേശു ആ സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവർ ഒന്നും പറയാൻ അശക്തരായിരുന്നു. പിന്നീട് യോഹന്നാൻ 4 പറയുന്നു, അവർ അവനോട് പറഞ്ഞു, റബ്ബി, കഴിക്കാൻ എന്തെങ്കിലും വേണോ? അവൻ പറഞ്ഞു, നിങ്ങൾക്കറിയാത്ത ഒരു മാംസാഹാരം എൻ്റെ അടുത്തുണ്ട്. അതെയോ, അതെവിടെയാണ്? ദൈവവാക്ക് പ്രകാരം പ്രവർത്തിക്കലാണ് എൻ്റെ മാംസാഹാരം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്കെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യാത്ര കഠിനമായിരിക്കും. കാരണം നിങ്ങൾക്കൊരൽപ്പം പോലും അർത്ഥവത്താണെന്ന് തോന്നാത്ത ധാരാളം കാര്യങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ വരമുണ്ടായിരിക്കും. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, വെള്ളത്തിൽ കടക്കാൻ കുരുടൻ ശ്രമിച്ചതുപോലെ, അറിയില്ലേ? യേശു ചളി ഉരുട്ടി അവൻ്റെ കണ്ണിൽ തേച്ചു. കുരുടനോട് തടാകത്തിലെ വെള്ളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. യേശുവേ, ഞാൻ കുരുടനാണ്, എങ്ങനെയാണ് തടാകത്തിലേക്ക് പോവുക? ദൈവം നിങ്ങളോട് പോകാൻ പറയും, അപ്പോൾ നിങ്ങൾ നടന്നു തുടങ്ങണം. ഏതെങ്കിലും വശത്തേക്ക് എല്ലാവരെയും നയിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ. ഓ, യേശുവേ, സഹായിക്കണമേ. നിങ്ങളുടെ ചുമതല നിറവേറ്റുക, ഒന്നിനെക്കുറിച്ചും ചിന്തിക്കരുത്. FEC 6 ആത്മീക യുദ്ധത്തെക്കുറിച്ച് പറയുന്നു, എന്തെല്ലാം പോരാട്ടങ്ങൾ നേരിട്ടാലും നിങ്ങൾ ഭ്രമിക്കുകയോ കുലുങ്ങുകയോ ചെയ്യരുത്. ഒന്നും ചെയ്യരുതെന്നല്ല പറയുന്നത്, ഡേവ് ഇങ്ങനെയാണ് പറയാറ്, അതെനിക്കിഷ്ടമാണ്. നിന്റെ ഉത്തരവാദിത്തം ചെയ്യുക, വേറൊന്നിനെക്കുറിച്ച് വിചാരപ്പെടണ്ട. ഞാൻ കൊടുങ്കാറ്റിലായിരിക്കുമ്പോൾ എന്താണ് എൻ്റെ ചുമതല? പ്രാർത്ഥിക്കുക. അതെ, അല്ലേ? ദൈവം നിങ്ങളോട് എന്ത് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യൂ. എൻ്റെ ഭാഗം പ്രാർത്ഥിക്കലാണ്. ഒരു നല്ല ഏറ്റുപറച്ചിൽ കരുതൂ, അനുകൂലമായി നിൽക്കൂ. കൊടുങ്കാറ്റിനെക്കുറിച്ച് പരാതി പറയരുത്. ഓ, പരാതി പറച്ചിലിനെ കുറിച്ച് 1 മണിക്കൂറും കൂടി സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ. നിങ്ങളെക്കുറിച്ച് സഹതപിക്കാൻ ആരംഭിക്കരുത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇല്ലാത്തവരെ കാണുമ്പോൾ അസൂയപ്പെടാൻ പാടില്ല. എന്നെ പോലത്തെ പ്രശ്നമൊന്നും അവർക്കില്ലല്ലോ. ഞാൻ നന്നാവാൻ പഠിക്കുന്നതിന് മുൻപ് എന്നെ വളർത്തിയ വിധം അറിയാമല്ലോ. ഞാൻ അതിനെ എതിർത്തു. നല്ല രീതിയിൽ വളർന്ന കുട്ടികളെ കാണുമ്പോൾ, അവരുടെ സ്വഭാവം കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, നല്ല മാതാപിതാക്കൾ ഉണ്ടാവുന്നത് എത്ര നല്ലതാണ്. നന്നായിരുന്നു. ആ മനോഭാവം നാം മാറ്റണം. ദൈവത്തിന് നാം ഓരോരുത്തരെയും കുറിച്ചൊരു തനിച്ച പ്ലാനുണ്ട്. അവൻ നമ്മളിൽ പ്രവർത്തിക്കുന്ന വിധമായിരിക്കില്ല മറ്റൊരാളിൽ പ്രവർത്തിക്കാൻ പോകുന്നത്. പക്ഷേ അവരോട് പ്രവർത്തിക്കുന്നത് പോലെ ആയിരിക്കില്ല അവൻ നിങ്ങളിലും പ്രവർത്തിക്കുന്നത്. അതിനാൽ അവൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് കുറവാണെന്ന് വിചാരിക്കരുത്. അതിനാൽ നിങ്ങളുടെ ചുമതലകളെ ജീവിതത്തിൽ കൊടുങ്കാറ്റടിക്കുമ്പോഴും ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് പലർക്കും തങ്ങളുടെ ചുമതല നിറവേറ്റാൻ അറിയുന്നില്ല. നിങ്ങൾ ചെയ്യാമെന്ന് ഏറ്റത് ചെയ്തു തീർക്കേണ്ടതാണ്, പ്രത്യേകിച്ച് കഠിനമായിരിക്കുമ്പോൾ. ഞാൻ പറയുന്നു, നിങ്ങൾ ചെയ്യാമെന്ന് ഏറ്റ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതാണ്, പ്രത്യേകിച്ച് അത് നിറവേറ്റാൻ കഠിനമാണെന്ന് തോന്നുമ്പോൾ. ഇതൊന്നിലേറെ പ്രാവശ്യം പറയണമെന്ന് തോന്നുന്നു, നിങ്ങൾ ചെയ്യാമെന്ന് ഏറ്റ കാര്യങ്ങൾ ചെയ്യുക, പ്രത്യേകിച്ച് അത് കഠിനമാണെന്ന് തോന്നുമ്പോൾ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എപ്പോഴും കൊടുങ്കാറ്റിൽ ജീവിച്ചു കൊണ്ടിരിക്കെ നടുവിൽ വെച്ച് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: മറ്റുള്ളവരെ നിങ്ങൾ സമീപിക്കുക, അവർക്കൊരു അനുഗ്രഹമായി മാറുക. സമയവും സേവനവും സ്നേഹവും പ്രോത്സാഹനവും മറ്റുള്ളവർക്കായി വിതച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊയ്ത്തുണ്ടായിക്കൊണ്ടേയിരിക്കും.
നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടാവും, പക്ഷേ അത് വിചാരപ്പെടലല്ല, അത് കാരണങ്ങൾ ആരായലല്ല, ദൈവത്തെ വിശ്വസിക്കലാണത്, മറ്റുള്ളവരെ സമീപിക്കലാണത്. സങ്കീർത്തനം 37 ദുഷ്ടതയുടെയും പൈശാചികതയുടെയും സമയങ്ങളെക്കുറിച്ച് പറയുന്നു. ദൈവത്തെ വിശ്വസിച്ച് നന്മ ചെയ്യുക. വളരെ എളുപ്പമാണ്, നമ്മൾ കുഴപ്പത്തിലാകുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ദൈവത്തെ വിശ്വസിക്കൂ, നല്ലത് ചെയ്യൂ. ദൈവത്തെ വിശ്വസിക്കൂ, നല്ലത് ചെയ്യൂ. നിങ്ങൾ അക്കരെ കടക്കാൻ എത്ര കാലം എടുക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒന്നെനിക്കറിയാം, നമ്മൾ തീർച്ചയായും അക്കരെ കടക്കും. ആമേൻ. നമ്മൾ തീർച്ചയായും അക്കരെ കടക്കും. അക്കരെ കടന്ന ഒരു വ്യക്തിയെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു സാക്ഷിയെ കിട്ടുമോ? ആരെങ്കിലും അക്കരെ കടക്കാൻ പോകുന്നുണ്ടോ? ആമേൻ. ഇന്ന് നാം ചിന്തിച്ചത് ഇതാണ്, വിശ്വാസത്തോടെ ഒരു കാര്യത്തിലിറങ്ങിയാൽ നമുക്കൊരു ആരംഭമുണ്ട്, നമുക്കേതായാലും ഒരു അവസാനമുണ്ട്. എന്നാൽ നടുവിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ലോകത്തിൽ എല്ലാ വ്യത്യാസങ്ങളും ഉണ്ടാക്കുന്നത്. നമുക്കൊരു അവസാനമുണ്ടെന്ന് പറയുന്നതിനൊരു കാര്യമുണ്ട്, കാരണം നാം നടുവിൽ വിശ്വാസത്തോടുകൂടി ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ, നാം ദൈവത്തിന്റെ വാഗ്ദാനത്തിനായി അതിന്റെ നിറവേറലിനായി കാത്തിരിക്കുമ്പോൾ ജനങ്ങൾ പിന്തിരിഞ്ഞു പോകും. തങ്ങളുടെ സ്വപ്നത്തിന്റെ അവസാനം കാണാൻ അവർ കാത്തിരിക്കില്ല. നിങ്ങൾ എന്തൊക്കെ ചെയ്യുകയാണെങ്കിലും അതിന്റെ നടുവിൽ ദൈവത്തെ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്, നിങ്ങളുടെ പ്രശ്നങ്ങളെ അവനെ ഏൽപ്പിക്കൂ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് കരുതുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും മുടങ്ങാതെ ചെയ്തുകൊണ്ടേയിരിക്കൂ. നിങ്ങൾ അവസാനത്തെത്താനായിട്ടാണ് അത് ചെയ്യുന്നത്. ഇതാതി മനോഹരമായിരിക്കും. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുന്ന കാര്യങ്ങളല്ല നല്ല ഫലമുണ്ടാക്കുന്നത്, നാം തുടരെ തുടരെ വീണ്ടും വീണ്ടും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഫലമുണ്ടാക്കുന്നത്. ഇന്ന് ഇത് കാണുന്ന നിങ്ങൾ ശരിയായ കാര്യം ചെയ്യാൻ ശ്രമിക്കുകയായിരിക്കാം, പക്ഷെ ഒരു അല്പം വ്യാകുലത നിങ്ങളെ അലട്ടുന്നു. ബൈബിൾ പറയുന്നു, സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ തളരരുത്, കാരണം നിങ്ങൾ തളരാതിരുന്നാൽ തക്ക കാലത്ത് ഫലം കഴിക്കും. ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി. നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു, എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളോട് ബന്ധപ്പെടുക. നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ, അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ, ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക. ജോയ്സ് മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്.